ഹായ്. ഞാൻ ഹായ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഹായ് എന്ന് പറയാൻ തോന്നുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും തോന്നും. കാരണം പ്ലാന്റിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ബുറോ സ്റ്റൈലോ അല്ലെങ്കിൽ മങ്കി സ്റ്റൈലോ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം അതിൻ്റെ ഭംഗി തന്നെയാണ്. പക്ഷേ 80% ജലാംശമുള്ള ഈ പ്ലാന്റ് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അങ്ങനെ, അതായത് ചെറിയ ജിഫിയിലൊക്കെ പിടിപ്പിച്ച് അല്ലെങ്കിൽ ചെറിയ കപ്പിലൊക്കെ പിടിപ്പിച്ചിട്ട് നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത്യാവശ്യം മെച്ചൂർഡായ ഒരു പ്ലാന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പരാതിയാണ് നാട്ടിൽ, അതായത് ചൂടുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാവില്ല, വയനാട്ടിലുണ്ടാവും, വയനാട്ടിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. ഒരു പരിധിവരെ അത് കറക്റ്റാണ്. വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടപ്പെട്ട ക്ലൈമറ്റ് വയനാടും ഊട്ടിയൊക്കെയാണ്, തണുപ്പ് പ്രദേശങ്ങൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന് അനുയോജ്യമായ ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ, എല്ലാ പറയുന്ന പോലെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണെന്നൊന്നും ഈ പ്ലാന്റിനെ അവകാശപ്പെടുന്നില്ല. കാരണം ഇത്തിരിയൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിച്ച് കൂടെ നിന്ന് ബുദ്ധിമുട്ടി വളർത്തുക എന്നുള്ളതല്ല അതിൻ്റെ പ്രാധാന്യം. അതിന് പറ്റിയ ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കി കൊടുക്കുക, അതേപോലെ ജലാംശം വാട്ടറിങ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കുക. ചെയ്യേണ്ട കാര്യങ്ങൾ, പോട്ടിമിക്സ് എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന പോട്ടിമിക്സ് കൗഡങ്ക്, ചാണകപ്പൊടി, സാൻഡ്, മണല്, മണ്ണ്, ഇത് കൂടാതെ വെർമിക്കുലേറ്റ് എന്ന് പറയുന്ന സാധനം കുറച്ച് ഇടും, അതേപോലെ പെർലൈറ്റ് ഇടും. വെർമിക്കുലേറ്റ് ഞാൻ കൂടുതലും പ്ലാന്റ് വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാന്റിൽ വെർമിക്കുലേറ്റ് യൂസ് ചെയ്യുന്നത്. പെർലൈറ്റ് ഒരു വെള്ള ബോൾ തെർമോക്കോളിൻ്റെ ബോൾ പോലെയൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ പല നേഴ്സറികളിൽ നിന്നൊക്കെ വരുന്ന ആ സാധനമാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കൂടുതൽ ഞാൻ ആഡ് ചെയ്യുന്നത്. ചാണകപ്പൊടി, മണ്ണ്, മണൽ, പെർലൈറ്റ്, ഇത്രയും സാധനങ്ങൾ. പിന്നെ ഇത് സീഡ് എന്ന് പറയുന്നത്, ഇതിനെ ഇതിൻ്റെ കാണുമ്പോൾ അതിനെ സീഡ് എന്ന് പറഞ്ഞു പോകുന്നതാണ്. ശരിക്കും സീഡല്ല, ഇതിൻ്റെ ലീഫാണിത്. ഞാൻ ഈ സീഡ് എന്ന് പറഞ്ഞു പോകുന്നതിൻ്റെ റീസൺ, ഇത് കാണുമ്പോൾ ഒരു വിത്തിൻ്റെ ഒരു പോലെയല്ലേ ഉള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ച് പോകുന്നത്. അപ്പോൾ ഇത് റീപ്രൊഡ്യൂസ് വീണ്ടും ഉണ്ടാക്കുന്ന ഒരു രീതിയും അതിൻ്റെ പോട്ടിമിക്സും കാര്യങ്ങളൊക്കെ. പോട്ടിമിക്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഡ്രൈനേജ്, എപ്പോഴും പറയുന്ന പോലെ ഡ്രൈനേജ് വലിയൊരു അനിവാര്യമായ ഘടകമാണ്. പിന്നെ അതിന് അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നൊരു ക്ലൈമറ്റ് ഉണ്ടാക്കി കൊടുക്കുക. അത് നമ്മൾ ദൂരെയുള്ള അല്ല വെളിയിലുള്ള ഏത് പ്ലാന്റ് കൊണ്ടുവന്നാലും നമ്മൾ അങ്ങനൊരു കാലാവസ്ഥ ഉണ്ടാക്കി കൊടുത്തിട്ട് തന്നെയാണ് ഓരോരുത്തരും ചെടി ചെയ്യുന്നത്. അപ്പോൾ സൺഷെയ്ഡോ അതല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ സൈഡിൽ എങ്ങനെ നല്ല തണുപ്പ് കിട്ടുന്ന, മാക്സിമം തണുപ്പ് കിട്ടുന്ന ഒരു സ്ഥലവും നല്ല ഡ്രൈനേജും ഉണ്ടെങ്കിൽ ഈ പ്ലാന്റ് എവിടെയും വളർത്താം. ഇതിൻ്റെ രണ്ട് ടൈപ്പ് പ്ലാന്റാണ് കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും കാണുന്നത്. ഇത് കൂടാതെ അതിൻ്റെ ജംബോ ടൈപ്പ്, കുറച്ച് ഈ രണ്ട് ബുറോ സ്റ്റൈലിൻ്റെയും മങ്കി സ്റ്റൈലിൻ്റെയും കുറച്ച് വലിയ ടൈപ്പും കൂടി നമുക്ക് ഇവിടെ കാണാം. അത് ഞാൻ അതിനകത്ത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പ്രൊപ്പഗേഷൻ സമയത്തൊക്കെ. അപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കാലാവസ്ഥ കൊടുക്കുക, നല്ല പിന്നെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ശരിക്കും ഇതിന് ഫെർട്ടിലൈസർ വലിയൊരു ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ല. നമ്മൾ കൊടുക്കുന്ന കൊക്കോ കൗഡങ്കിൽ തന്നെ അത് ആവശ്യം പോലെ വളരും. പിന്നെ എന്തെങ്കിലും എൻപികെ പോലുള്ള സ്പ്രേ കൊടുക്കുന്നവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചഗവ്യം പോലെ കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അതിൻ്റെ കൂടത്തിൽ ആഡ് ചെയ്താൽ മാത്രം മതി. ഇതിന് ശരിക്കും ഇതൊക്കെ ശരിക്കും എയർ പ്ലാന്റ് പോലത്തെ ഒരു പ്ലാന്റ് തന്നെയാണ്. ഒരു പരിധി വരെ ഇവർ പ്രകൃതിയിൽ നിന്നാണ് ഇതിൻ്റെ ഇവരുടെ വളർച്ചയ്ക്കുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നാണ് തോന്നുന്നത്. പിന്നെ പ്രൊപ്പഗേഷൻ്റെ വേറെ രീതിയാണ്, നമ്മളിതിൻ്റെ അറ്റം, നീണ്ടുവരുന്ന അറ്റം കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടാനും ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഒരു മൂന്നാല് പോട്ടിൽ നടാൻ പറ്റുന്ന ഒരു രീതിയിലേക്കുള്ള ഇതുണ്ടാവും. ഇതപ്പോൾ കാണുന്നുണ്ടോ, ഒരു അത്ര സൈസ് ഒരുപാട് അടുപ്പത്തിൽ സാധനങ്ങൾ ഉണ്ടായി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ നടീൽ രീതിയെക്കുറിച്ച് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ പ്രൊപ്പഗേഷനെ കുറിച്ചാണ് നോക്കുന്നത്. ഇപ്പം പുതിയൊരു പ്ലാൻ ഉണ്ടാക്കാം, ലീഫിൽ നിന്നുണ്ടാക്കാം. ലീഫിൽ നിന്നുണ്ടാക്കുന്ന മെത്തേഡിൽ ഞാൻ വെർമിക്കുലേറ്റ് ഇട്ടാണ് കൂടുതലും ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വെർമിക്കുലേറ്റിൽ ചെയ്യുന്നതും ഒരേ സമയം ചെയ്ത രണ്ട് പ്ലാന്റ്, മണ്ണിലും വെർമിക്കുലേറ്റിലും. അപ്പോൾ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. മണ്ണിൽ ചെയ്താലും ഒരു പ്രശ്നമൊന്നുമില്ല, മണ്ണിൽ ചെയ്താലും ഉണ്ടാവും. ഇനി ഇതിൻ്റെ എന്താ പറയുക, ലീഫ് ഇട്ടിട്ടും ചെറിയ തണ്ട് വെച്ചിട്ടുണ്ടായ വളർച്ചേൻ്റെ വ്യത്യാസം കണ്ടോ. അപ്പോൾ ഒരിക്കലും ലീഫ് ഇട്ടിട്ടായി വരുന്നതിന് ഒരുപാട് സമയമെടുക്കും, ഒത്തിരി സമയമെടുക്കും. ഇത് അങ്ങനെയല്ല, ഇത് ലീഫ് അല്ലാതെ തണ്ട് നടുകയാണെങ്കിൽ, അതേപോലെ ലീഫ് പ്രൊപ്പഗേഷൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്, ഒരു
ബീഫിൽ നിന്ന് തന്നെ എങ്ങനെ ഒരു പ്ലാന്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ അതിന് ഒട്ടനവധി പ്ലാന്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു ഇതും കൂടെ ഞാൻ കാണിച്ചു തരാം. അത് എല്ലാം കൂടെ ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. ഇതുണ്ട്, ഇതും ഒരു ലീഫിൽ നിന്ന് തന്നെയാണ്, പക്ഷെ ഒട്ടനവധി പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ വൺ ലീഫിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ, പക്ഷെ ഒട്ടനവധി ഒരുപാട് തൈകളുണ്ട് ഒരു ലീഫിൽ നിന്ന് തന്നെ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ ചെയ്യുന്നത് ബുറോ സ്റ്റൈലിൻ്റെ ആണ്, അല്ലെങ്കിൽ മങ്കി സ്റ്റൈലിൻ്റെ ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് ചെയ്യാം, അത് കാണാം. ഇതിൻ്റെ നോർമലി കണ്ടുവരുന്ന രണ്ട് ടൈപ്പ്, രണ്ട് തരമാണ്, ബുറോ സ്റ്റൈലും ഡോങ്കി സ്റ്റൈലും. ഈ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രിപ്പറേഷൻ രീതി ഒന്ന് തന്നെയാണ്. അത് കൂടാതെ ഇതിന് ജംബോ ടൈപ്പുണ്ട്, രണ്ടിൻ്റെയും വലിപ്പം കൂടിയ ടൈപ്പും ഉണ്ട്. അത് രണ്ടും നമ്മുടെ വീഡിയോയിൽ കാണാം, ഇതിൽ തന്നെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് കാണാം. ഇപ്പം ഇതിപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുന്നത് ഇതേപോലെ സീഡ് വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ ഒരു കഷ്ണം കട്ട് ചെയ്യുക. ഇങ്ങനെ കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വീണ് വരുന്ന വീഡ്സുകൾ നമുക്ക് വേറെ നടുകയും ചെയ്യാം. ലീഫായിട്ട് തന്നെ ലീഫൊക്കെ പ്രിപ്പറേഷനിൽ ഇടാം. എപ്പോഴും വെർമിക്കുലേറ്റിൽ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. വെർമിക്കുലേറ്റിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ആവുകയും ചെയ്യും. വെർമിക്കുലേറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാ വളം വിൽക്കുന്ന കടകളിലും മേടിക്കാൻ കിട്ടും. ഒരു കുഴിയെടുക്കുക, അതിൽ വെറുതെ വെച്ച് കൊടുക്കുക. ഇനി മണ്ണിൽ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അതേപോലെ ഇതേപോലെ അങ്ങനെ നിരത്തി കൊടുക്കുക. വെർമിക്കുലേറ്റിൽ ആ വയം കൊഴിയുന്ന പീസുകൾ എല്ലാവർക്കും ഇത് ചെയ്യുന്നവർക്ക് അറിയാം. അത് ഒത്തിരി ഇതിൻ്റെ ഒന്ന് അടുത്തു കൂടെ പോയാൽ പോലും ഇതിൻ്റെ മുത്തുകൾ കൊഴിഞ്ഞു പോകും. അതേപോലെ ചട്ടി നിറയെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ കൊഴിയുന്ന മുത്തുകൾ ഇതേപോലെ എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളത് വളരുന്ന ടൈമൊന്നും നമുക്ക് പ്രശ്നമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് വളരുന്ന രീതി. പിന്നെ വെർമിക്കുലേറ്റിൽ അല്ലാതെ ചെയ്യുന്നത് പിന്നെ നല്ല കൊക്കോ പിറ്റ്സ്. കൊക്കോ പിറ്റ്സ് എന്ന് പറഞ്ഞതിൻ്റെ കമ്പനിയുടെ പേര് അപ്രഭാതമാണ്, അത് കാണിക്കാത്തതാണ് മലപ്പുറം. കാരണം പല കമ്പനികൾക്കും നമുക്ക് ഉത്തരവാദിത്വം ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന കമ്പനികളൊന്നും നന്നായി ബ്ലീച്ച് ചെയ്ത നല്ല ടൈപ്പ് കൊക്കോ പിറ്റ്സ് കിട്ടും. അത് മാത്രം ചോദിച്ച് കടക്കാരോട് ചോദിച്ചു വാങ്ങാം. പിന്നെ ചില കടക്കാർക്ക് അറിയാത്ത പ്രശ്നമുണ്ട്, അറിയാത്തവരാകുമ്പം ചിലപ്പം നമുക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഇതേപോലെ ഇപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഞാൻ എന്തായാലും വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പം നല്ല കൊക്കോ പിറ്റിൽ ചെയ്യാം. ഇനിയിപ്പോൾ മണ്ണിൽ ചെയ്യാം, ഇത് മണ്ണിൽ ചെയ്തതാണ്, മണ്ണിലും പ്രശ്നമൊന്നുമില്ല. ഇനി അതല്ലാതെ ഏറ്റവും ഞാൻ കൂടുതൽ ഇങ്ങനെ ചെയ്യുമ്പോൾ റൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് വെർമിക്കുലേറ്റ് തന്നെയാണ്, എൻ്റെ അനുഭവത്തിൽ അതാണ്. ഇനി അതല്ലാതെ ചെയ്യുന്നവരും നല്ല രീതിയിൽ വളർത്തി ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവാം. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ മണ്ണിലോ കൊക്കോ പിറ്റിലോ ചെയ്തിട്ട് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് വെർമിക്കുലേറ്റിലാണ്. ഇതെല്ലാം നമ്മൾ ഒരു ലീഫിൽ നിന്ന് പുതിയതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പ്രിപ്പറേഷന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. കുറേ ഉണ്ട്, ഒരു ടൈപ്പിൻ്റെ മാത്രമല്ല പല ടൈപ്പിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും നന്നാവുക. അതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒന്നും മനസ്സിലാവില്ല, എന്ത് ചെയ്യുമ്പോഴും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുകയായിരിക്കും നന്നാവുക. അതുകൊണ്ടാണ് എല്ലാം കൂടി ഒരുമിച്ച് പറയാത്തതും. വീഡിയോ ലെങ്ത് ആകുമ്പോൾ ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. പലപ്പോഴുമായി പല രണ്ടോ മൂന്നോ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ആരും അത് ശ്രദ്ധിക്കാത്തൊരവസ്ഥ വരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ പറയാനുള്ളത് ഡോങ്കി ടൈലും ബുറോ സ്റ്റൈലും ആണ് കേട്ടോ. മങ്കി സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണത്, ഡോങ്കി സ്റ്റൈലും ബുറോ സ്റ്റൈലും ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഇതിൽ കൂടുതലായിട്ട് അറിയാമെങ്കിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. നമുക്കറിയുന്ന എപ്പോഴും പറയുന്ന പോലെ നമുക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾക്കും പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഒരു ഫാമിലി ആയിട്ട് പറ്റുമെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, ഈ വീഡിയോയുടെ ഒരു അഭിപ്രായം തരുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ബൈ.